നമസ്കാരം കുട്ടിയാരെ, വെൽക്കം ടു സുലേഹാസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു നല്ല ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. നമ്മുടെ ടൊമാറ്റോ റൈസ് തയ്യാറാക്കുന്നത് നമ്മൾ ഇന്ന് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ സ്റ്റൗവിലേക്ക് കുക്കർ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ 2 മീഡിയം സൈസ് സവാള നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ചെറിയ കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഓരോരുത്തർക്കും അവരുടെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പൊ നമുക്ക് ഈ ചൂടായ നെയ്യിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി അല്പം മസാലകളാണ് ചേർക്കുന്നത്. ഇവിടെ 1 അന്നാസിപ്പൂ, 2-3 ഏലക്ക, 2 കരിയാമ്പു, 1 ചെറിയ കഷ്ണം പട്ട ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി 1 സ്പൂൺ നട്ട്സ് ആണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ച പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ഇവിടെ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് 3 നല്ലതായിട്ട് പഴുത്ത തക്കാളിയാണ്. ഇത് ഞാൻ ചോപ്പറിലിട്ട് നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ടൊമാറ്റോ റൈസിന് വേണ്ട തക്കാളി ഞാൻ കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. തക്കാളി ചോപ്പ് ചെയ്ത് നമ്മൾ ഈ കുക്കറിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിന്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിൽ അല്പപ്പൊടി മസാലകൾ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിപ്പോഴ് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇങ്ങനെയുള്ള 1 ഗ്ലാസിന് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 4 ഗ്ലാസ് വെള്ളം സെപ്പറേറ്റ് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഇതിനകത്തിട്ടൊന്ന് വറച്ചു കൊടുക്കാം. നമ്മുടെ അരി ആവശ്യത്തിനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഇരട്ടി വെള്ളമാണ്, തിളപ്പിക്കാൻ വെച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതോടൊപ്പം അല്പം മല്ലിയില അരിഞ്ഞത്, 1 നാരങ്ങ പിഴിഞ്ഞ നീര്, ഇത്രയും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് 1 വിസിലിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കറിന്റെ പ്രഷർ എല്ലാം റിലീസ് ആവുമ്പം ഈ ചോറ് പാകത്തിന് വെന്തിരിക്കും. ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റിയ നല്ലൊരു റൈസാണ്. ഇത് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. ഒരു സലാഡും അച്ചാറ് പപ്പട ഇവയോടൊപ്പവും നമുക്ക് കഴിക്കാം. മസാലക്കറികളോടൊപ്പവും നന്നായിട്ട് മാച്ചാവുന്ന ഒരു റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു ഡിഷുമായി നമുക്ക് എത്രയും വേഗം വീണ്ടും കാണാം. എല്ലാവരും
സുഖമായി സന്തോഷമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.